മാർക്ക് കമ്മിറ്റ്മെന്റിനാണ്. ഞാൻ നല്ല ലാസ്റ്റ് സ്റ്റോറി വെച്ച് ത്രില്ലായി പോയി. ലോകത്തെ ഏറ്റവും എണ്ണം പറഞ്ഞ ബോക്സറുടെ പേര് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തെ 70% പേരും പറയും മുഹമ്മദ് അലി, വേറെ പേര് പറയില്ല. കാരണം അറിയോ, അലിയുടെ ഒരു ഫൈറ്റ് കണ്ടാൽ മതി നമ്മളൊക്കെ ത്രില്ലായി പോവും. എന്താണ് മുഹമ്മദ് അലി പഠിക്കണ സാധനമാണ്? മുഹമ്മദ് അലിക്ക് ഹിസ്റ്ററി പഠിക്കണം. ആ ഒരിക്കലും ബോക്സറാവേണ്ട ആളല്ല, അൺഫോർച്ചുനേറ്റ്ലി ആയി പോയതാണ്. വെറും 10 വയസ്സുള്ളപ്പോ അവൻ ഉമ്മയുടെ പുറം ഒട്ടുകൂടെ നടന്നു പോവാ കവലയെ കൂടെ. അന്ന് ആ കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട നാടാണ്, പിടിച്ചുപറിക്കാരും ഗുണ്ടകളും മാത്രമുള്ള നാട്. ഉമ്മ പലചരക്കടയിൽ സാധനം പിടിക്കാൻ വേണ്ടിട്ട് അലിയും പറയുന്ന പൊന്നുമോലയും പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാ. എടുത്ത കയ്യിൽ മോണ്ട്, അതിസുന്ദരിയാണ് ഉമ്മ. ഈ ഉമ്മേനെ കാണുമ്പോണ്ടല്ല ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഗുണ്ട. അസഭ്യം പറയാ, നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടയാ. അസഭ്യം പറയാ, മോശപ്പെട്ട വാക്ക് പറയാ. ഉമ്മ വിഷമം കൊണ്ട് ചുറ്റും നോക്കി, നാട്ടുകാരും മുഴുവൻ കേട്ടിട്ടുണ്ട്, ഒരാളും ഉണ്ടല്ല. ഉമ്മക്ക് മനസ്സിലായി ഇവനെ എതിർക്കാനുള്ള ആൾ ഈ നാട്ടിലില്ല. പാവം മോഹന്റെ കയ്യും പിടിച്ചേ തല കുളിച്ച് നടന്നു പോവാ. തൊട്ടടുത്തെത്തി വേണ്ടല്ല ഗുണ്ട നേരെ ക്രോസ് ചെയ്ത് തോന്നുന്നു ഉമ്മയുടെ. എന്നിട്ട് വലത്തെ കൈ കയറി പിടിക്കുക. വലത്തെ കൈ കയറി പിടിച്ചപ്പോ കരയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഉമ്മ മിണ്ടിയില്ല, കാരണം കരഞ്ഞിട്ട് കാര്യമില്ല. തന്റെ ഇടത്തെ കയ്യിൽ പിടിച്ച മോന്റെ കയ്യെ നേരെ മുലപ്പാൽ കൊടുക്കണ മാറോട് ചേർത്ത് വെച്ചിട്ട് ഉമ്മ താഴോട്ട് നോക്കിക്കുക. താഴോട്ട് നോക്കിക്കുമ്പോ ഉമ്മയുടെ കണ്ണീരുള്ള മോന്റെ കൈമയ്ക്ക് വീണ്ട്. 10 വയസ്സായ അലിക്കൊന്നും മനസ്സിലായില്ല, ഒരു കാര്യം മാത്രം മനസ്സിലായല്ലോ, എന്റെ ഉമ്മയ്ക്ക് ഇഷ്ടമായിട്ടില്ല. ഗുണ്ടനെ അവൻ നോക്കി, 6 അടി 2 ഇഞ്ച് ഉയരണ്ട്. ഗുണ്ട പ്രതീക്ഷിക്കില്ല, കാരണം ചുറ്റുള്ള ഒരാൾ പോലെ എതിർക്കാൻ പറ്റില്ലെന്നറിയാം. നട്ടുച്ച നേരെ പയൊന്നും ആലോചിച്ചില്ല, നേരെ ജമ്പിതിട്ട് ഫസ്റ്റ് കിക്കാണ്, നേരെ മൂക്കി നോക്കി ഹിറ്റാണ്. നട്ടുച്ച നേരായിരുന്നു, ബ്ലഡ് വീണോണ്ടിരിക്കുക, തല ഇറങ്ങി ഗുണ്ട നിരത്ത് വീണു. അവൻ കൂടി വെച്ച് ഉമ്മ പോവാന്ന് വെച്ചു. മോനെ കുട്ടി ഉമ്മ നടന്നു പോയി വീട്ടിൽ നിന്ന് സാധനം മേടിച്ചു. മൂന്നാമത്തെ ദിവസം പറഞ്ഞു, അലി നിന്റെ ഇടി അടിപൊളിയാ, നീ പോയി ബോക്സിംഗ് ചേർന്നോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഫസ്റ്റ് ബോക്സിംഗ് ആര് ചേർന്നേ, മുഹമ്മദ് അലി ചേർന്നേ. അവിടെ നിന്ന് ബോക്സിംഗ് പഠിക്കുക. 16-ാമത്തെ വയസ്സില് അവൻ എന്തായി, ബോക്സറായി. അങ്ങനെ ഫസ്റ്റ് അവന്റെ ഇന്റർനാഷണൽ ബോക്സിംഗിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വന്നിക്കാണ്. 16-ാമത്തെ വയസ്സായിട്ടല്ലോ പയ്യൻ വന്നിക്കുക, വെറും 16 വയസ്സില് അവൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുമ്പോ ആൾക്കാർ ഇടി കണ്ടവർക്കറിയാം, രണ്ട് ഡയലോഗ് എപ്പോഴും പറയും, ഐ ആം ദ കിങ് ഐ ആം ദ ഗ്രേറ്റ് ഐ ആം ദ കിങ് ഐ ആം ദ ഗ്രേറ്റ്. ഇത് പറഞ്ഞിട്ട് മുഹമ്മദ് അലി ഇടിക്കാൻ നിൽക്കുള്ളൂ. പക്ഷേ മുഹമ്മദ് അലിയുടെ ഫസ്റ്റ് ഫൈറ്റ് അവന്റെ നിർഭാഗ്യം. അന്നത്തെ ഏറ്റവും നല്ല ഇടിക്കാരൻ, 24 മത്സരത്തിൽ ഇതുവരെ തോൽവി വരാത്ത ചാമ്പ്യൻ, ജെഫ്രി ഫ്രേസിയർ എന്ന് പറയുന്ന ചാമ്പ്യൻ ആയിട്ടാണ് മുഹമ്മദ് അലിയുടെ ഫസ്റ്റ് ഫൈറ്റ് വരണേ. ഫൈറ്റ് വരുമ്പോ കമന്ററി പറഞ്ഞു, പാവ പയ്യൻ അവന്റെ കരിയർ ഇല്ലാണ്ടായി പോകില്ലോ, ഒരു മിനിറ്റ് കൊണ്ട് അവൻ ഇടിച്ചിടും, ജീവിതം തിരച്ചു കിട്ടിയാൽ ഭാഗ്യം. പാവം പയ്യൻ എന്തിനാ അവൻ മത്സരിക്കാൻ തയ്യാറായി, മാറി നിൽക്കാരുന്നില്ലെന്ന് വെച്ചു. അലി മൈൻഡ് ചെയ്യില്ല. അങ്ങനെ ജെഫ്രി ഫ്രേസിയർ വരിക, ആരാധകർ മുഴുവൻ ജെഫ്രി ഫ്രേസിയർക്ക് വേണ്ടി കൈയടിച്ചോണ്ടിരിക്കുക, കാരണം അന്നത്തെ ലോക ചാമ്പ്യൻ ആണ്. ജെഫ്രി ഫ്രേസിയർ ഒന്ന് അലിയെ നോക്കി പുച്ഛത്തോട് കൂടിയിട്ട്. എന്നിട്ട് നിനക്കറിയാം മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ബോക്സിംഗിന്റെ ഹാൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്ലൗ പഞ്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. പഞ്ച് ചെയ്യുന്ന നേരത്തെ ജെഫ്രി ഫ്രേസിയർ വെച്ച് മോനെ ജീവിതം മടുത്തോളാന്ന് വെച്ചു. അലി പറഞ്ഞു, വർത്താനം നിർത്തി ഇട്ടി തുടങ്ങണാന്ന് പറഞ്ഞു. അങ്ങനെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യണേ. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കമന്ററി വെച്ച് ഒരു മിനിറ്റ് കൊണ്ട് അവസാനിക്കുന്നത്, 12-ാം സെക്കൻഡിൽ ഫസ്റ്റ് കിക്കിന് ജെഫ്രി ഫ്രേസിയർ അടിച്ച് നിരത്തിട്ടാണ്. വെറും 12 സെക്കൻഡ് മത്സരം കഴിയണ. അങ്ങനെ അലി ചാമ്പ്യൻ ആയിട്ട് നിൽക്കുക. കമന്ററി വിളിച്ചു പറഞ്ഞു, ഹിസ്റ്ററി ഈസ് ക്രിയേറ്റിംഗ് എ ന്യൂ ബേബി ഹിയർ എന്നുള്ള കമന്ററി പറഞ്ഞേ. അങ്ങനെ അലി ജയിച്ചു നിൽക്കുമ്പോ അലിന്റെ അടുത്തൊന്ന് കമന്ററി വെച്ച് എങ്ങനെ ലോക ചാമ്പ്യൻ ഇടിച്ചിട്ടു വെച്ചു. അലി ചിരിച്ചോണ്ട് പറഞ്ഞേ, 10-ാമത്തെ വയസ്സിൽ ഉമ്മേനെ കയറി പിടിച്ചോളുള്ള അടിയുടെ പകുതി കൊടുത്തിട്ടുള്ളൂ.